അന്തരീക്ഷം അങ്ങനെയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാതി സെൻസസ് എന്തായാലും ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഈ സെമിഫൈനലിലായാലും പൊതു തെരഞ്ഞെടുപ്പിലായാലും, പ്രതിപക്ഷ മാനീക്കങ്ങൾ നടത്തുമ്പോഴാണ് ഈ OBC സർവേ എന്ന നീക്കവുമായി BJP അത്തരം ചില ആലോചനകൾ നടത്തുന്നത്. അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഏറെ വലുതുമാണ്. എങ്ങനെ വിലയിരുത്താം? ശാലി, ഈ ജാതി സെൻസസ് എന്നുള്ള ഒരു അധ്യായത്തെ പൂർണ്ണമായും അടയ്ക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ BJP എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണം പ്രതിപക്ഷം വലിയ പ്രചാരണ വിഷയമാക്കുകയും ഇപ്പോൾ പ്രധാനമായും BJPക്ക് പല സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ കഴിയാത്ത ഒരു പശ്ചാത്തലവുമൊക്കെ തന്നെയുണ്ട്. പ്രത്യേകിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രചാരണ വിഷയമാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ 1 ചേർന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് തെരഞ്ഞെടുപ്പ് സമിതി ചേരുന്നത്. പ്രധാനമന്ത്രിയും അമിത്ഷായും JP നദ്ദയും കൂടി ചേർന്ന ആ മീറ്റിംഗിൽ പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുൻപോട്ട് വെച്ചത്. OBC സംവരണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ സർവേ എന്നുള്ള കാര്യത്തിൽ നിന്ന് പൂർണ്ണമായും പിന്നോക്കം പോകേണ്ടതില്ല, രാജ്യവ്യാപകമായി അത്തരത്തിലുള്ളൊരു സർവേ നടത്താനുള്ള ഒരു സാധ്യത പരിശോധിക്കണം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അടക്കം നൽകിയ നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് വിവിധ മന്ത്രാലയങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ സംസ്ഥാനങ്ങളിലെ തടക്കം സാധ്യത പരിശോധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ജാതി സെൻസസിലൂടെ പ്രധാനമായും ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കാം, വലിയ രീതിയിൽ ഭിന്നിപ്പിക്കാം എന്നുള്ളൊരു തന്ത്രമാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷമൊക്കെ തന്നെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു OBC സംവരണം, ഒരു ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം കൂടി BJPയുടെ ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ വിഘടിച്ചു പോകുന്ന വോട്ടുകളെ കൂടി ഒന്നിപ്പിച്ച് നിർത്താം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രഖ്യാപനമായെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് ആ ഒരു വിഷയത്തിൽ നിന്ന് BJP പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ OBC ഒരു സംവരണം ഒരു മുഖ്യ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സർവേ സർക്കാരും നടത്തും എന്നുള്ള ചില സൂചനകൾ നൽകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ബീഹാറിലടക്കം ആ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാർ. ആ ഒരു പശ്ചാത്തലത്തിൽ ബീഹാറിലെ കൂടി സാഹചര്യം BJP ചൂണ്ടിക്കാട്ടുന്നു. കാരണം നിതീഷ് കുമാർ സർക്കാർ ഈ ജാതി സെൻസസ് പ്രഖ്യാപിക്കുമ്പോൾ BJPയും അവിടെ BJPയുടെ ഭാഗമായിരുന്നു അന്നവിടെ സർക്കാർ. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടെ ഈ പ്രത്യേകിച്ച് നടത്തിയ സർവേയിൽ ഈ സംവരണത്തിൻ്റെ പരിധി ഉയർത്തണം എന്ന് കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ പ്രഖ്യാപിച്ചപ്പോൾ BJP അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ ജാതി സെൻസസിൽ നിന്ന് BJP പിന്നോട്ടില്ല എന്നുള്ള സന്ദേശം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു OBC സർവേ നടത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്.